കുഞ്ഞിന് കൊടുക്കുവാൻ നല്ല അളവിൽ മുലപ്പാലുണ്ട്, കുഞ്ഞ് നന്നായി കുടിക്കുന്നുമുണ്ട്, കുഞ്ഞ് തൂക്കമെല്ലാം കൂടി വരുന്നുമുണ്ട്. എന്നാലും താൻ ജോലിയുള്ള ഒരു അമ്മയാണ്. പ്രസവശേഷം ഒരു 3-4 മാസം കഴിഞ്ഞാൽ ജോലിക്ക് തിരിച്ചു കയറേണ്ടതാണ്. അങ്ങനെ ജോലിക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് 6 മാസം തികയുന്നവരെ തന്റെ കുഞ്ഞിന് മുലയൂട്ടുവാൻ പറ്റുക, എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കാൻ പറ്റുക? ഈ ഒരു ആശങ്ക ജോലിക്ക് പോകുന്ന ഏതൊരു അമ്മയും അലട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ജോലിയുള്ള ഒരു അമ്മയാണോ? നിങ്ങൾക്ക് മുലപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞുണ്ടോ? ജോലിക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് വിജയകരമായ മുലപ്പാൽ കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾ തീർത്തും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് മിക്ക വർക്ക് പ്ലേസുകളിലും വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തും എല്ലാം മുലയൂട്ടുന്ന ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാനോ അതല്ലെങ്കിൽ മുലപ്പാൽ എക്സ്പ്രസ് ചെയ്ത് പിന്നീട് കൊടുക്കുവാൻ വേണ്ടി ശേഖരിക്കുവാനോ ഉള്ള ആ ഒരു സമയം ഇടയ്ക്കിടയ്ക്കായിട്ട് നൽകുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ഓഫീസ് സെറ്റപ്പിലോ അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ആ ഒരു സമയത്തോ ഒന്നും അങ്ങനെ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ആ സ്ഥാപനം ഒരുക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം അതിനുള്ള അവബോധം സൃഷ്ടിക്കുവാനും അതിനുള്ള പ്രേരണ നൽകുവാനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം അറിവ് നൽകുവാനും വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ, അതായത് 2023 August 1 to August 7 വരെ ആചരിക്കപ്പെടുന്ന വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിന്റെ തീം ഹൗ ടു പ്രൊമോട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് അറ്റ് വർക്ക് പ്ലേസ് എന്നതാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരുപാട് മാധ്യമങ്ങളിലൂടെയും അതേപോലെ വേറെ ഒരുപാട് സ്കൂൾ, ഓഫീസ്, മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം ജോലി ചെയ്യുന്ന അമ്മമാർക്ക് എങ്ങനെ മുലപ്പാൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ ചാനലിലെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നതിന് മുൻപ് ഒരു അമ്മയ്ക്ക് ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുവാൻ വേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്തു തുടങ്ങാൻ പറ്റുക, അതേപോലെ ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കുഞ്ഞിൻ്റെ ആ ഒരു ബ്രസ്റ്റ് ഫീഡിംഗും മറ്റു കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടെല്ലാം കുറേ ടിപ്സ് നിങ്ങൾക്ക് തരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഈ വീഡിയോ മുഴുവനായി കാണുക. ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ടെല്ലാം അറിയുവാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ ദയവായി അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയെങ്കിലും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ജോലിക്ക് പോകുമ്പോഴും നിങ്ങളുടെ കുഞ്ഞിന് വിജയകരമായി മുലയൂട്ടുവാൻ സഹായിക്കുന്ന പലതരം ടിപ്സ് കേൾക്കുവാൻ റെഡിയല്ലേ? എന്നാണോ ഒരു അമ്മ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പോകുന്നത്, അതിനൊരു 2 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങണം. ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക ബ്രസ്റ്റ് പമ്പ് കൊണ്ട് എന്നത് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അങ്ങനെ പമ്പ് ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് ആ കളക്ട് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെയാണ് പ്രോപ്പറായി സ്റ്റോർ ചെയ്യുക എന്നത് മനസ്സിലാക്കി സ്റ്റോർ ചെയ്ത് ശീലിക്കേണ്ടതാണ്. അത് തിരിച്ച് എങ്ങനെയാണ് എടുത്ത് കുഞ്ഞിന് കൊടുക്കുക എന്നതിനെ കുറിച്ചും അറിയേണ്ടതാണ്. ഇതെല്ലാം വീട്ടിൽ നിന്നും സ്വയം ചെയ്തു നോക്കുകയും ഒപ്പം വീട്ടിലുള്ള പ്രായമായവർ അമ്മയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും, അതല്ലെങ്കിൽ ബേബി സിറ്റർ നമ്മുടെ ആ ഒരു അസാന്നിധ്യത്തിൽ കുഞ്ഞിനെ നോക്കുവാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ ജോലിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു തത്രപ്പാടിൽ ഇതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുവാൻ നോക്കി ഇതൊന്നും നേരെ പഠിക്കാൻ പറ്റാതെ ഇങ്ങനെ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞ് തൂന്ന് തുപ്പിക്കളഞ്ഞ് അല്ലെങ്കിൽ കരഞ്ഞ് പകുതിയും കളയുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ ജോലിക്ക് പോയി തുടങ്ങിയാലും നമുക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് നൽകുവാൻ പറ്റുള്ളൂ. കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ ഒരുപാട് അധികം ആകുമ്പോൾ കുഞ്ഞിന് പ്രോപ്പറായിട്ട് പാലൊന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഫോർമുല ഫീഡിലേക്ക് അങ്ങ് മാറും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് സൂക്ഷിക്കുവാനും തിരിച്ചുപയോഗിക്കുവാനും പഠിച്ചാൽ മാത്രം പോരാ, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 ആഴ്ച കാലയളവെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് എത്ര പ്രാവശ്യം മുലപ്പാൽ കൊടുക്കുവാൻ പറ്റുമോ അതനുസരിച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ദിവസത്തിലുടനീളമായി നമ്മൾ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണോ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് തലേ ദിവസം എങ്ങാനും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ ഫ്രിഡ്ജിൽ, അതെടുത്ത് വീട്ടിൽ എത്ര പ്രാവശ്യമാണോ കൊടുക്കുന്നത് കുഞ്ഞിന് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഈ സമയത്തെല്ലാം തന്നെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എങ്ങനെയാണോ ഓഫീസിൽ ഏതൊക്കെ സമയത്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വീട്ടിലും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. വൈകിട്ട് വീണ്ടും നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണോ എത്ര ഇടവേളകളിലാണോ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. ഈ രീതിയിൽ ഒരു റുട്ടീൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും.
കുഞ്ഞ് വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഫീഡിങ് ഫ്രീക്വൻസിയും അതേപോലെ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യേണ്ടതിൻ്റെ അളവുമെല്ലാം മാറി വരും കേട്ടോ. എന്നിരുന്നാലും തുടക്കത്തിലെ ഒരു കുറച്ച് ആഴ്ചകൾ വിജയകരമായി നമുക്ക് ചെയ്യുവാൻ പറ്റിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം അമ്മയ്ക്കും അതേപോലെ വിജയകരമായി ഈ കുഞ്ഞിന് നമുക്ക് ഈ എക്സ്പ്രസ് മിൽക്ക് എടുത്തു കൊടുക്കുവാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കുന്നവർക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഓക്കെ, ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങും അതേപോലെ എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ ഈ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന്റെ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം പോകുക എന്നൊരു ഓപ്ഷനും സ്വീകരിക്കാവുന്നതാണ്. ഇനി പല ജോലികൾക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റില്ല, എല്ലാ ദിവസവും പോയേ തീരുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് വർക്ക് പ്ലേസിൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് ശേഖരിക്കുവാനും സൂക്ഷിക്കുവാനും എല്ലാമുള്ള സമയവും സൗകര്യവും ഒരുക്കി തരണമെന്ന് അഭ്യർത്ഥിക്കാവുന്നതാണ്. അതേപോലെ ജോലിക്ക് തിരിച്ചു പോയി തുടങ്ങുമ്പോൾ തന്നെ തങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടും സംസാരിച്ച് തനിക്കിങ്ങനെ ഈ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ വീതമൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് തൻ്റെ ജോലി കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നതുമൊക്കെ നല്ലതായിരിക്കും. ഇങ്ങനെ ജോലി സ്ഥലത്ത് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് എടുക്കുവാനുള്ള സ്വകാര്യതയും ഉണ്ടാകണം. അടച്ച് കുറ്റിയിടാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൈവസി ഉള്ള ഒരു ക്യാബിനോ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഒരു ഭാഗമോ അവിടെ ഒരു മേശ, ഒരു കസേര, അതേപോലെ ഒരു വാഷ് ബേസിൻ, തുണിയൊക്കെ മാറുകയാണെങ്കിൽ അതെല്ലാം ഇടുവാൻ ഒരു റാക്ക്, ഇവയെല്ലാം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതല്ലാതെ കോമൺ ആയിട്ട് ഒരു ഏരിയയിലിരുന്നോ അതല്ലെങ്കിൽ ബാത്റൂമിലോ എല്ലാം പോയി ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തെടുക്കേണ്ട ആ ഒരു അവസ്ഥ നേരിടേണ്ടി വരരുത്. മിക്ക ഓഫീസുകളിലും ഒരു സമയത്ത് ഒന്നോ വളരെ അപൂർവമായിട്ട് രണ്ടോ മൂന്നോ ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് എല്ലാം ചെയ്യുന്ന അമ്മമാരായിട്ട്. അതിനാൽ തന്നെ ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ വേണം ഉറപ്പിക്കുവാൻ. ആവശ്യമുള്ളതെല്ലാം റിക്വസ്റ്റ് ചെയ്ത് വാങ്ങുവാൻ മടിക്കരുത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, സൗമ്യമായ രീതിയിൽ ചോദിച്ച് വാങ്ങുക. ഇങ്ങനെ സൗകര്യങ്ങളും സെറ്റപ്പും എല്ലാം ആയിക്കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നോ രണ്ടോ സ്പെയർ ഡ്രസ്, ബ്രാ അടക്കം, അതേപോലെ ടവൽസ്, ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുവാൻ വേണ്ട കണ്ടെയ്നർ, കൂളർ ബാഗ് അല്ലെങ്കിൽ ഐസ് ബാഗ് ആവശ്യമുണ്ടെങ്കിൽ അത്, ഇവയെല്ലാം കരുതുക. ബ്രസ്റ്റ് പമ്പ്, അതിന്റെ അക്സസറീസ്, ഇവയെല്ലാം മറക്കാതെ എല്ലാ ദിവസവും എടുക്കണം. ഓഫീസിൽ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായും ഉണ്ടോ എന്ന് എല്ലാ ദിവസവും രാവിലെയും ചെക്ക് ചെയ്തിട്ടേ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കഴിയുന്നതും ലൂസായി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാൻ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഡ്രസ്സ് അടിച്ച് ഈ ബ്രസ്റ്റ് മിൽക്ക് എല്ലാം പമ്പ് ചെയ്ത് പിന്നീട് ഡ്രസ്സ് എടുത്ത് തിരിച്ചിടാനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാഴ്ചക്കല്ല, കംഫർട്ടിനാണ് ഈ സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത്. കുഞ്ഞ് ഈമ്പി കുടിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പാല് കൂടുതൽ കൂടുതലായിട്ട് ചുരന്നു വരുന്നത് അല്ലേ. നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ആ ജോലിയുടെ ഇടയിലുള്ള ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഓടിക്കതച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ച് അതിനുശേഷം ഓടിപ്പടച്ച് തിരിച്ച് ജോലിയിലേക്ക് തിരിച്ചു വരാമെന്ന് പോകുന്ന സമയത്ത് പലപ്പോഴും പല സ്ത്രീകൾക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ ടെൻഷനുള്ളപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് ചുരുന്നു വരാനുള്ള സാധ്യതയും കുറച്ച് കുറയും. കുഞ്ഞിൻ്റെ ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കാം. കുഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ആണെങ്കിൽ വളരെ നല്ലത്, കാരണം കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അറിയാതെ തന്നെ ഒരു അമ്മയുടെ മാർഗങ്ങളിൽ നിന്നും പാലിങ്ങനെ ചുരന്നു വരും. അതേപോലെ ഓരോ പ്രാവശ്യം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ പാല് കൊടുക്കുന്നതിന് മുമ്പ് ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ചിരുന്നത് അതേപോലെ തന്നെ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കുക. അങ്ങനെയാണെങ്കിൽ പാല് കൂടുതലായിട്ടും ചുരന്നു വരും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചില സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം പ്രത്യേകിച്ചും കുറച്ചധികം ഈ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ട്, അവരുടെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബിൽഡിങ്ങിൽ തന്നെ ബേബീസിനെ കെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ടാവാം. അവിടെ ബേബി സിറ്റേഴ്സിനെ എല്ലാം നിയമിച്ച് ബേബീസിനെ നോക്കുവാനുള്ള ഒരു സംവിധാനവും എല്ലാം ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അമ്മയ്ക്ക് സമാധാനമായി ജോലി ചെയ്യുവാൻ പറ്റും. ഇടയ്ക്ക് പോയി കുഞ്ഞിന് പാല് കൊടുത്താൽ മതിയല്ലോ അല്ലേ. ബേബി സിറ്ററിനും അതേപോലെ ക്ലീനിങ് സ്റ്റാഫിനും മറ്റ് ഹെൽപ്പേഴ്സിനും എല്ലാം ഈ അമ്മമാരെല്ലാവരും ചേർന്ന് ശമ്പളം കൊടുത്താലും ധാരാളം മതിയാകും അല്ലേ. അപ്പോൾ നാലോ അഞ്ചോ അമ്മമാരിങ്ങനെ മുലയൂട്ടുന്ന കുട്ടികളുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനവുമായിട്ട് ചർച്ച ചെയ്ത് സംസാരിച്ച് ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.
എന്നാൽ നിത്യേന ഈ ബേബിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യാത്ര എത്രത്തോളം നല്ലതാണ് എന്നുള്ളത്, എത്ര ദൈർഘ്യമാണ് ഓരോ ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടത്, ആ യാത്ര ഏത് രീതിയിലാണ്, ബസ്സിലൊക്കെ കയറിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞിനെയൊക്കെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, പ്രത്യേകിച്ചും ഈ തിരക്കുള്ള ആ ഒരു സമയങ്ങളിൽ രാവിലെയും വൈകിട്ടുമെല്ലാം അല്ലേ. അപ്പോൾ അതും മറ്റു പല കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം കണക്കിലെടുത്ത് ഇങ്ങനെയുള്ള ഏർപ്പാട് സ്വീകരിക്കണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാനും പറ്റുകയുള്ളൂ. അങ്ങനെ പ്രധാനപ്പെട്ട ടിപ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനിയും കുറേയധികം ടിപ്സ് ഉണ്ടായിരിക്കാം കേട്ടോ, അവയെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അനുഭൂതിയോടെ തങ്ങളുടെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുവാൻ പറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. Love you all.